ഹായ് എല്ലാവർക്കും ഗവൺമെൻറ് ഐ ടി ഐ മലമ്പുഴയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ശില്പ, ജൂനിയർ ഇൻസ്പെക്ടർ TPES. നമുക്കിന്ന് 555 ടൈമേഴ്സ് എന്താണെന്ന് നോക്കാം. ഇമെക് TPES ട്രെയിനീസിൻ്റെ ഫസ്റ്റ് ഇയർ ടോപ്പിക്കാണ് 555. 555 IC എന്ന് പറയുന്നത് ഒരു ലീനിയർ IC ആണ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1970 ബൈ സിഗ്നറ്റിക് കോർപ്പറേഷൻ. സിഗ്നറ്റിക് കോർപ്പറേഷൻ 1970 ഡിസ്കവർ ചെയ്തതാണ് ഈ 555 IC. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ NE555 ടൈമർ അല്ലെങ്കിൽ SE555 ടൈമർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ ടൈമർ എന്ന് പറയുന്നത് ഒരു മോണോലിത്തിക് IC ആണ്. അത് അക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഓസിലേഷൻസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ടൈം ഡിലേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ 555 യൂസ് ചെയ്യുന്നത്. ഈ IC എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഓസിലേഷൻസ് ഓരോ സർക്യൂട്ടിന് വേണ്ടിയിട്ടുള്ള ടൈമിംഗ് ഡിലേസോ അല്ലെങ്കിൽ ഓസിലേഷനോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 555 യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിതിനെ 555 എന്ന് പറയാനുള്ള കാരണം? അതായത് ഇതിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ടറിയിൽ നമ്മളൊരു 3 റെസിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇൻബിൽഡ് ആയിട്ടുള്ളതാണ്. ഈ 3 റെസിസ്റ്ററിൻ്റെ വാല്യൂ 5 kΩ ആണ്. ഈ 5 kΩ റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളിതിനെ 555 ടൈമർ അല്ലെങ്കിൽ 555 IC എന്ന് പറയുന്നത്. ഈ 3 റെസിസ്റ്ററും നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ എന്താണ് ഇതിന് നമ്മൾ 555 എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള 3 5K റെസിസ്റ്റേഴ്സ് കാരണം കൊണ്ടാണ്. നെക്സ്റ്റ്, ഈ 555 ടൈമറിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? അതായത് അതിനകത്തുള്ള ബ്ലോക്ക് ഡയഗ്രംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വോൾട്ടേജ് കമ്പാരറ്റേഴ്സ് ഉണ്ട്, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ഒരു ഡിസ്ചാർജിങ് ട്രാൻസിസ്റ്റർ ഉണ്ട്, പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ 555 ടൈമറിൻ്റെ ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് കമ്പാരറ്റർ, ബൈസ്റ്റേബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഡിസ്ചാർജ് ട്രാൻസിസ്റ്റർ ആൻഡ് എ റെസിസ്റ്റർ ഡിവൈഡർ നെറ്റ്വർക്ക്. നമുക്ക് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഒന്ന് നോക്കാം. എന്താണ് ഈ സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്നത്? അപ്പം നോക്കുക, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 3 5K റെസിസ്റ്റർ. ഈ 5K റെസിസ്റ്ററാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് 3 റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 റെസിസ്റ്ററാണ് 5K. അതാണ് ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കായി ഉപയോഗിക്കുന്നത്. ഈ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കിലേക്ക് നമ്മൾ കൊടുക്കുന്നു VCC. VCC പ്രൊവൈഡ് ചെയ്യുന്നു, അതിൻ്റെ ഒരു ടെർമിനൽ ഗ്രൗണ്ടും ചെയ്യുന്നു. ഇനി 2 ഇൻപുട്ട് ഉണ്ട്, അതായത് കമ്പാരറ്റേഴ്സിൻ്റെ 2 ഇൻപുട്ട്. ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് കമ്പാരറ്ററിൻ്റെ ഒരു 2 ഇൻപുട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് 2 ടെർമിനൽ ഉണ്ട്, ഇൻവേർട്ടിങ്ങും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഉണ്ട്. അപ്പോൾ ഇവിടെ 2 കമ്പാരറ്ററിൽ ഒരു കമ്പാരറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ അതായത് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ത്രെഷ്ഹോൾഡ് കൊടുക്കുന്നത്. അതായത് ത്രെഷ്ഹോൾഡ് ഇൻപുട്ട് വരുന്നത് കമ്പാരറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലാണ്. 2 കമ്പാരറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, അതായത് ട്രിഗർ കൊടുക്കുന്നത്. അപ്പോൾ 2 കമ്പാരറ്റേഴ്സാണ് ഉള്ളത്. നെക്സ്റ്റ് പറയാനുള്ളത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് ഡിജിറ്റലിലെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് നമ്മളിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ട്? ഒരു ട്രാൻസിസ്റ്ററിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു NPN ട്രാൻസിസ്റ്റർ ആണ്. അതിൻ്റെ എമിറ്റർ ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ബേസിലേക്കാണ് നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്തത്. ആൻഡ് ഫൈനലി നമ്മുടെ ഔട്ട്പുട്ട് സ്റ്റേജ് വരുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒരു 3 റെസിസ്റ്റർ, ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കിന് ശേഷം വരുന്നത് കമ്പാരറ്റർ സർക്യൂട്ടാണ്. കമ്പാരറ്റർ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്പറേഷണൽ ആംപ്ലിഫയറിൽ എന്തൊക്കെയാണുള്ളത്? ഒരു ഇൻവേർട്ടിംഗ് ടെർമിനലും ഒരു നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും ഉണ്ട്. സോ ആദ്യത്തെ ഓപ്പാമിൽ നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഇൻപുട്ട് കൊടുക്കുന്നു. 2 ഓപ്പാമിന് നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ സോ ഫസ്റ്റ് കമ്പാരറ്ററിൽ പ്ലസ് ടെർമിനലിൽ ത്രെഷോൾഡ് കൊടുക്കുമ്പോൾ 2 കമ്പാരറ്ററിൽ നെഗറ്റീവ് ടെർമിനലിൽ നമ്മൾ ട്രിഗർ കൊടുക്കുന്നു. ഈ 2 കമ്പാരറ്ററിൻ്റെയും ഔട്ട്പുട്ടിനെ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അവിടെ ഉപയോഗിക്കുന്നത് ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. SR എന്ന് പറയുന്നത് സെറ്റും റീസെറ്റുമാണ്. സോ ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നു. ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ QR ഔട്ടിൽ നിന്ന് നമ്മളൊരു ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. അതേ പൊസിഷനിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം.
ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ ഒന്ന് നോക്കേണ്ടത് നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക്. ഇനി നമുക്കിതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട്, അതായത് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക്, പിന്നെ കമ്പാരിറ്റർ, ഡിസ്ചാർജ് ട്രാൻസിസ്റ്റർ, ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക്. വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റേഴ്സിനെ നമ്മൾ സീരീസിലി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വി സി സി അപ്ലൈ ചെയ്യുന്നു. വി സി സി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് രണ്ട് കമ്പാരിറ്റേഴ്സിനും ഇൻപുട്ട് കൊടുക്കണം, അതായത് വോൾട്ടേജിനെ ഈക്വലി ഡിവൈഡ് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ 5K റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. സോ വി സി സിന് ആദ്യത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ഈ ത്രഷ് ഹോൾഡ് കമ്പാരിറ്ററിലേക്ക് വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുന്നത് 2/3 വി സി സി ആയിരിക്കും. ഫസ്റ്റ് മറ്റേ ലാസ്റ്റുള്ള ട്രിഗർ കമ്പാരിറ്ററിലേക്ക് 1/3 വി സി സി ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വി സി സിയെ ഈക്വൽ ആയിട്ട് കമ്പാരിറ്ററിന് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കമ്പാരിറ്റർ. ഞാനിപ്പോൾ ഓരോ പോർഷനായിട്ടാണ് പറയുന്നത്. സോ ഈ സർക്യൂട്ട് നിങ്ങൾ കണ്ടിട്ട് എന്താണെന്നുള്ളതല്ല, ഓരോ പോർഷൻസ് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അതായത് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കമ്പാരിറ്ററാണ്. സോ കമ്പാരിറ്ററിന് പ്ലസ്സും മൈനസും ഉണ്ട്. സോ ത്രഷ് ഹോൾഡ് വാല്യൂ വരുന്നുണ്ട്. രണ്ടാമത്തെ കമ്പാരിറ്ററിന് ട്രിഗറിൻ്റെ ഇൻപുട്ടാണ് വരുന്നത്. ആ കമ്പാരിറ്റർ രണ്ട് വോൾട്ടേജിനെയും കമ്പയർ ചെയ്തിട്ട് കമ്പയർ ചെയ്ത ഔട്ട്പുട്ടിനെ, അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എവിടേക്ക് കൊടുക്കുന്നത്, ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുന്നത്. സോ ഈ കമ്പാരിറ്ററിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഓപ്പറേഷണൽ ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് അത് വോൾട്ടേജ് ലെവലിനെ കമ്പയർ ചെയ്യുന്നു. ഇറ്റ് കമ്പയർസ് ദ വോൾട്ടേജ് അറ്റ് ദെയർ ഇൻപുട്ട് ആൻഡ് സാച്ചുറേറ്റ് ദം ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ വിച്ച് ഈസ് ഗ്രേറ്റർ. ഏത് വാല്യൂ ആണോ ഹയർ അതിനനുസരിച്ചിട്ട് ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയർ വർക്ക് ചെയ്യും. ഏതാണോ നമുക്ക് ഹയസ്റ്റ് വാല്യൂ കിട്ടുന്നത് ആ വാല്യൂവിനനുസരിച്ചിട്ട് ഈ കമ്പാരിറ്ററിൻ്റെ ഔട്ട് അനുസരിച്ചിട്ടായിരിക്കും എന്ത് സെറ്റ് ചെയ്യുക, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏത് കണ്ടീഷനിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് അതായത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഈ ത്രഷ് ഹോൾഡ് കമ്പാരിറ്റർ ഉണ്ട്, ട്രിഗർ കമ്പാരിറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ത്രഷ് ഹോൾഡ് കമ്പാരിറ്ററിൻ്റെ വാല്യൂ എപ്പോഴാണോ 2/3 വി സി സി വെച്ച് കൂടുന്നത്, അതായത് നമ്മൾ കൊടുത്ത വോൾട്ടേജിനെ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് ഡിവൈഡ് ചെയ്യുന്നു, ആ ഡിവൈഡ് ചെയ്ത വാല്യൂ 2/3 വി സി സിക്ക് മേലെ പോകുമ്പോൾ ആ ത്രഷ് ഹോൾഡ് കമ്പാരിറ്റർ സാച്ചുറേറ്റ് ആകുകയും നമുക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യുന്നു. അതേപോലെ താഴെയുള്ള ട്രിഗർ കമ്പാരിറ്ററിൻ്റെ വാല്യൂ, ട്രിഗർ കമ്പാരിറ്ററിൻ്റെ വാല്യൂ നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് വെച്ച് സെറ്റ് ചെയ്യുന്നത് 1/3 വി സി സി ആണ്. സോ ട്രിഗറിൻ്റെ വാല്യൂ 1/3 വി സി സിയിൽ കുറയുമ്പോൾ ആ കമ്പാരിറ്റർ സാച്ചുറേറ്റ് ആകുന്നു. ഇത് രണ്ടിലും വരുന്ന ഡിഫറൻസ് നോക്കണം. മുകളിൽ, അതായത് ത്രഷ് ഹോൾഡ് കമ്പാരിറ്റർ 2/3 മുകളിലേക്ക് പോകുമ്പോഴാണ് സാച്ചുറേറ്റ് ആകുന്നത്, പക്ഷേ ട്രിഗർ 1/3 താഴേക്ക് വരുമ്പോഴാണ് സാച്ചുറേറ്റ് ആവുക. അതായത് നമ്മൾ ഒന്നിൽ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്, രണ്ടാമത്തേൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് ഇൻപുട്ട്. സോ കമ്പാരിറ്ററിൻ്റെ വാല്യൂ, ത്രഷ് ഹോൾഡ് കമ്പാരിറ്ററിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2/3 വി സി സി ആകുമ്പോൾ അവിടെ കമ്പാരിറ്റർ സാച്ചുറേറ്റ് ആകുകയും ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യുന്നു. ഇനി കമ്പാരിറ്ററിൻ്റെ വാല്യൂ, അതായത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ വാല്യൂ 1/3 വി സി സിയിൽ കുറയുമ്പോൾ ട്രിഗർ കമ്പാരിറ്റർ ആയിരിക്കും സാച്ചുറേറ്റ് ആകുന്നത്. അപ്പോൾ നോക്കാം, ഇനി ഫ്ലിപ്പ് ഫ്ലോപ്പിന് വരണം. അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ആറും എസ്സും, എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് രണ്ട് ഇൻപുട്ട് വരുന്നു, ത്രഷ് ഹോൾഡും ട്രിഗറിനും രണ്ടും ഇൻപുട്ട് വരുന്നു. ആ ഇൻപുട്ടിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു, അതായത് ഏത് കമ്പാരിറ്ററാണോ വാല്യൂ കൂടുതൽ തരുന്നത് അല്ലെങ്കിൽ ഏത് കമ്പാരിറ്ററാണോ സാച്ചുറേറ്റ് ആകുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നു. ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ക്യൂയിൽ നിന്നല്ല എടുക്കുന്നത്, ക്യൂ ബാറിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. സോ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് എ ബൈ സ്റ്റേബിൾ ഡിവൈസ്. അതിന് രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റ് ആണുള്ളത്. അത് ജനറേറ്റ് ചെയ്യുന്നത് രണ്ട് വാല്യൂസ് ആയിരിക്കും, ഐതർ ഹൈ വാല്യൂ അല്ലെങ്കിൽ ഒരു ലോ വാല്യൂ. ഹൈ വാല്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈ വാല്യൂ എന്താ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വി സി സി, ലോ എന്ന് പറയുന്നത് സീറോ. സോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ബൈ സ്റ്റേബിൾ ഡിവൈസ്, ഇറ്റ് ജനറേറ്റ്സ് ടു വാല്യൂസ്, എ ഹൈ വാല്യൂ വി സി സി ആൻഡ് എ ലോ വാല്യൂ സീറോ. അപ്പോൾ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ എന്താണെന്ന് നോക്കാം. ട്രൂത്ത് ടേബിൾ നമ്മൾ ക്ലോക്ക് സിഗ്നൽസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എസ്സും ആറിനും രണ്ട് സ്റ്റേറ്റ് ഓഫ് ആക്ഷൻ ആണുള്ളത്. എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്സും ആറും രണ്ട് സെറ്റ് ഓഫ് ഇൻപുട്ടാണുള്ളത്. അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്റ്റേറ്റും, അതായത് എസ്സിലും ഇൻപുട്ട് സീറോ ആറിലും ഇൻപുട്ട് സീറോ ആണെങ്കിൽ പഴയ സ്റ്റേറ്റ്, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ സ്റ്റേറ്റിൽ നിന്നും ഒരു ചേഞ്ചും ഉണ്ടാവില്ല. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നോ ചേഞ്ച് ആണ്, മുമ്പുള്ള പ്രീവിയസ് സ്റ്റേറ്റിൽ തന്നെ നിൽക്കും.
ഇനി അടുത്തത് എസ് എസ് സീറോ അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് എസ് സീറോയും ആറ് വണ്ണും ആവും. ആറ് വണ്ണും ആവുന്ന കേസിൽ ഇവിടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? സീറോ ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കണ്ടീഷൻ റീസെറ്റ് ആവും. അതായത് ഏത് കണ്ടീഷനാണോ ഉള്ളത് അത് റീസെറ്റ് ആകുന്നു. അപ്പോൾ നമ്മുടെ സിറ്റുവേഷനിൽ അതായത് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ആറ് വണ്ണാവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ത്രെഷ്ഹോൾഡ് കമ്പാരിറ്റർ സാച്ചുറേറ്റ് ആവുക, അതായത് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 2/3 VCC ആവുന്നതാണ് നമ്മുടെ എസ് ആറിൻ്റെ കേസ്. അതായത് ആറ് സെറ്റ് ആവുക എന്ന് പറയുന്നത് ത്രെഷ്ഹോൾഡ് കമ്പാരിറ്ററിൻ്റെ വാല്യൂ 2/3 VCC വെച്ച് കൂടുന്നു. സോ സീറോ വൺ ആവുമ്പോൾ ഔട്ട്പുട്ട് സീറോ ആവും, നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആവുന്നു. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എസ് വണ്ണും ആറ് സീറോ, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആകുന്നു. എസ്സിലേക്ക് വൺ ഇൻപുട്ട് എന്ന് വരും, എസ് വൺ ഇൻപുട്ട് ആകുന്നത് എപ്പോഴാണ്? ട്രിഗർ കമ്പാരിറ്റർ വൺ ആകുമ്പോൾ. ട്രിഗറിൻ്റെ വാല്യൂ 1/3 VCC വെച്ച് കുറയുമ്പോൾ ട്രിഗർ കമ്പാരിറ്റർ സാച്ചുറേറ്റ് ആകുകയും നമുക്ക് എസിൻ്റെ വാല്യൂ 1 കിട്ടുകയും ചെയ്യുന്നു. സോ ഫ്ലിപ്പ് ഫ്ലോപ്പ് അപ്പോൾ അവിടെ സെറ്റ് ആകുന്നു. ഇനി രണ്ടും ഹൈ ആവുക, അതായത് കമ്പാരിറ്ററിൻ്റെ വാല്യൂ രണ്ടും ഹൈ ആവുന്നത് ഒരിക്കലും സംഭവിക്കില്ല. ഇറ്റ് ഈസ് എ ഫോർബിഡൻ കേസ്. സോ രണ്ട് നമ്മുടെ ട്രൂ ടേബിൾ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വർക്കിംഗ് നമ്മൾ എങ്ങനെയാണ് പറയുക? രണ്ട് സ്റ്റേറ്റും സീറോ ആണെങ്കിൽ നോ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. റീസെറ്റ് വാല്യൂ അല്ലെങ്കിൽ ആർ വാല്യൂ ഹൈ ആകുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആകുന്നു. എസ് വാല്യൂ ഹൈ ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആകുന്നു. രണ്ട് വാല്യൂം ഹൈ ആണെങ്കിൽ ഇറ്റ് ഇസ് എ ഫോർബിഡൻ സ്റ്റേറ്റ്. സോ അനലൈസിങ് ദിസ്, അതായത് ട്രിഗർ കമ്പാരിറ്ററിൻ്റെ വാല്യൂ ആണ് കൂടുന്നതെങ്കിൽ അവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആകുകയും, അല്ലെങ്കിൽ ത്രെഷോൾഡ് കമ്പാരിറ്ററിൻ്റെ വാല്യൂ ആണ് കൂടുകയാണെങ്കിൽ അവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആകുകയും ചെയ്യാണ് വരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ത്രെഷോൾഡ് കമ്പാരിറ്ററിൻ്റെ വാല്യൂ ആണ് സാച്ചുറേറ്റ് ആവുകയാണെങ്കിൽ അവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആകുന്നു. സോ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ലോ ആയിരിക്കും. കാരണം നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യൂ ബാർ ആണ്. സോ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആവുകയാണെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് ലോ ആണ്. ട്രിഗർ വാല്യൂ അല്ലെങ്കിൽ ട്രിഗർ കമ്പാരിറ്റർ ആണ് സാച്ചുറേറ്റ് ആവുകയാണെങ്കിൽ അവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആകുകയും നമുക്ക് ഔട്ട്പുട്ട് ഹൈ വാല്യൂ കിട്ടുന്നു. ഇനി ഡിസ്ചാർജ് ട്രാൻസിസ്റ്റർ, അതായത് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കിട്ടിയ കമ്പാരിറ്ററിൻ്റെയും ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഔട്ട്പുട്ട് നമ്മൾ എവിടേക്കാണ് കണക്ട് ചെയ്യുന്നത്? ഡിസ്ചാർജ് ട്രാൻസിസ്റ്ററിലേക്ക്. ഡിസ്ചാർജ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് പോകുന്നു. അതായത് ക്യൂ ബാറിനെ നമ്മൾ കണക്ട് ചെയ്ത് വയ്ക്കുന്നു. ഡിസ്ചാർജ് പിൻ ഉണ്ട്. അപ്പോൾ ഡിസ്ചാർജ് പിൻ വഴിയാണ് ഒരു നമ്മുടെ ട്രാൻസിസ്റ്റർ ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ ട്രാൻസിസ്റ്ററിൻ്റെ ജോലി എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ സ്വിച്ച്. ഇറ്റ് കണക്ട്സ് എന്താണ് ആവശ്യമുണ്ടാവും ഉണ്ടാവുമ്പോൾ ആ ട്രാൻസിസ്റ്ററിനെ നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇറ്റ് ആക്ട് ആസ് എ സ്വിച്ച് ആൻഡ് ഇറ്റ് കണക്ട്സ് എ പിൻ 7 ടു ഗ്രൗണ്ട്. അതായത് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ ട്രാൻസിസ്റ്റർ ക്ലോസ് ആവുന്നു, കൊടുത്തില്ലെങ്കിൽ അത് ഓപ്പൺ സ്വിച്ച് ആവുന്നു. സോ ഇവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് അതായത് ക്യൂ ബാർ ആണ് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കൊടുക്കുന്നത്. സോ ക്യൂ ബാറിൻ്റെ വാല്യൂ ഹൈ ആണെങ്കിൽ അവിടെ ട്രാൻസിസ്റ്റർ ക്ലോസ് ചെയ്യുകയും പിൻ 7 നമ്മുടെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അങ്ങനെയല്ല, ക്യൂ ബാറിൻ്റെ വാല്യൂ ലോ ആവുകയാണെങ്കിൽ അവിടെ ട്രാൻസിസ്റ്റർ ഓപ്പൺ ആവുകയും നമുക്ക് ഗ്രൗണ്ടിലേക്ക് കണക്ഷൻ പോകുന്നില്ല. സോ ക്യൂ ബാറിൻ്റെ സ്റ്റേറ്റ് അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ക്യൂ ബാർ അനുസരിച്ചിട്ടാണ് ട്രാൻസിസ്റ്റർ ഓപ്പൺ സ്വിച്ച് ആണോ ക്ലോസ് സ്വിച്ച് ആണോ എന്ന് പറയുന്നത്. ക്യൂ ബാർ ഹൈ ആണെങ്കിൽ ട്രാൻസിസ്റ്റർ ക്ലോസ് സ്വിച്ച് ആണ്, ക്യൂ ബാർ ലോ ആണെങ്കിൽ അവിടെ ട്രാൻസിസ്റ്റർ ഓപ്പൺ സ്വിച്ച് ആണ്. ഇനി പിൻ ഔട്ട്, 555 IC എന്ന് പറയുന്നതിൻ്റെ പിൻ ഔട്ട് ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. അതായത് 555 എന്ന് പറയുന്നത് ഒരു 8-pin IC ആണ്. സോ നമ്മൾ ഇതുവരെ പറഞ്ഞത് അതായത് വോൾട്ടേജ് VCC പ്രൊവൈഡ് ചെയ്യണം, ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്യണം, ത്രെഷ്ഹോൾഡ് ഉണ്ട്, ട്രിഗർ ഉണ്ട്, പിന്നെ ഡിസ്ചാർജ് ചെയ്യാനുള്ള പിൻ ഉണ്ട്, പിന്നെ നമ്മുടെ ഔട്ട്പുട്ട് കിട്ടണം, ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ആവണം, അതായത് നമ്മുടെ IC റീസെറ്റ് ആവണം. സോ ഇതിനെല്ലാത്തിനും പിന്നെ അതായത് 8-pin DIP പാക്കേജും മെറ്റൽ ക്യാൻ പാക്കേജും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പിൻ അതായത് 555 ടൈമറിൻ്റെ ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. സോ ഇതെന്താണ് ഗ്രൗണ്ട്? നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം, നമ്മളൊരു പവർ സപ്ലൈ കണക്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ എന്ന് പറയുന്നത് ട്രിഗർ ഇൻപുട്ട്, അതായത് ട്രിഗർ പൾസ് നമ്മൾ കൊടുക്കുന്നത് സെക്കൻഡ് പിന്നിലേക്കാണ്. തേർഡ് വൺ ഔട്ട്പുട്ട് എടുക്കുന്നത്, അതായത് 555 ഔട്ട്പുട്ട് എന്താണോ അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് തേർഡ് പിന്നിലൂടെയാണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് IC ഔട്ട് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഫോർത്ത് പിൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റീസെറ്റിംഗ് ദ IC. ഫിഫ്ത്ത് പിൻ എന്ന് പറയുന്നത് കൺട്രോൾ വോൾട്ടേജ്. ഈ കൺട്രോൾ വോൾട്ടേജ് ആണ് എന്ത് ട്രിഗറും ത്രെഷ്ഹോൾഡിനും ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സിക്സ്ത് പിൻ എന്ന് പറയുന്നത് ത്രെഷ്ഹോൾഡ് ആണ്. സെവൻത്ത് എന്ന് പറയുന്നത് ഡിസ്ചാർജ്, ട്രാൻസിസ്റ്റർ ഡിസ്ചാർജ് ചെയ്യുന്നത്, അതായത് നമ്മൾ മിക്കവാറും ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടാണ് ഷോർട്ട് ചെയ്തിട്ടുണ്ടാവുക.
8 എന്ന് പറയുന്നത് നമ്മൾ വി സി സി പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇൻ സർക്യൂട്ടറി നമ്മൾ നോക്കുമ്പോൾ 8 പിൻ ഐ സിയുടെ ഓരോ പിൻ കോൺഫിഗറേഷൻ, അതായത് എങ്ങനെയാണ് ഓരോന്നും. അപ്പോൾ ഫസ്റ്റ് പിൻ എപ്പോഴും ഗ്രൗണ്ടാണ്, 8th പിൻ വി സി സി ആണ്, സെക്കൻഡ് ട്രിഗർ കൊടുക്കുന്നു, 6th ത്രഷ് ഹോൾഡ് കൊടുക്കുന്നത്, 3rd നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു, 4th നമ്മൾ ഐ സി റീസെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, 7th ഡിസ്ചാർജിങ് ആണ്, 5th ആണ് കൺട്രോൾ വോൾട്ടേജ്, ഏത് വോൾട്ടേജിലാണ് കൺട്രോൾ ലെവൽ എന്ന് പറയുന്നത്. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും കൂടെ പറയാം. പിൻ 1 ഇറ്റ് ഇസ് എ ഗ്രൗണ്ട് പിൻ, സെക്കൻഡ് 1 ട്രിഗർ, ഐ സിക്ക് നമ്മൾ ട്രിഗറിങ് പൾസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, 3rd ഔട്ട്പുട്ട് പിൻ, 4th റീസെൻറ്റ്, 5th ഇറ്റ് ഇസ് എ കൺട്രോൾ വോൾട്ടേജ് പിൻ, 6th ഇറ്റ് ഇസ് എ ത്രഷ് ഹോൾഡ് പിൻ, 7th ഇസ് എ ഡിസ്ചാർജ് പിൻ, 8th ഇസ് യൂസ് ടു പ്രൊവൈഡ് പോസിറ്റീവ് സപ്ലൈ ടു ഐ സി. ഇനി ഫീച്ചേഴ്സ് ഓഫ് 555. ഇറ്റ് ഇസ് എ മോണോലിറ്റിക് ടൈമർ, ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ആൻ അക്യുറേറ്റ് ആൻഡ് ഹൈലി സ്റ്റേബിൾ ഡിലേസ് അല്ലെങ്കിൽ ഓസിലേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി ഈ ഐ സി എന്ന് പറയുന്നത് എന്താണ്, 3 പാക്കേജിൽ അവൈലബിൾ ആണ്, അതായത് 8 പിൻ മെറ്റൽ ക്യാൻ പാക്കേജ് ഉണ്ട്, 8 പിൻ മിനി ഡി ഐ പി ഉണ്ട്, 14 പിൻ ഐ സി ആർ ഓൾസോ അവൈലബിൾ. നെക്സ്റ്റ് എന്താണ്, ഇത് വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജ് മെയിൻലി നമ്മൾ വി സി സി പ്രൊവൈഡ് ചെയ്യുന്നത് 4.5 to 18 വോൾട്ട് വരെ നമ്മുടെ എന്ത് ചെയ്യാം പവർ സപ്ലൈ റേഞ്ചിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് 200 mA ആയിരിക്കും. പിന്നെ ഈ ഐ സിക്ക് മാക്സ് മറ്റേ ഹൈറ്റ് ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റിയാണ് ഉള്ളത്. ഇറ്റ് ഇസ് ഡിസൈൻ ടു ഓപ്പറേറ്റ് അറ്റ് ഡിഗ്രി സെൽഷ്യസ് എത്ര 55 to 125 degrees Celsius വരെ ടെമ്പറേച്ചർ റേഞ്ച് വർക്ക് ചെയ്യും. സോ ഹൈ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റിയാണ്. ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഐ സി. സോ നമുക്ക് ഏകദേശം എല്ലാവർക്കും 555 ഐ സി എന്താണെന്നും അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമും കോൺഫിഗറേഷനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.